നമസ്കാരം. സാഞ്ചുറി ടി വിയുടെ ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും നല്ല വർത്തമാനത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് ഹാർദവുമായ സ്വാഗതം. സെർട്ടേണിറ്റി ഇൻ അൺസെർട്ടൈൻ ടൈംസ്, അനിശ്ചിതങ്ങളിൽ സുനിശ്ചിതം എന്ന വിഷയമാണ് ഇന്ന് നല്ല വർത്തമാനത്തിൽ ഞങ്ങൾ സംവദിക്കുന്നത്. COVID-19 പാൻഡമിക്കിൻ്റെ പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുകയാണെങ്കിൽ സാധാരണ മനുഷ്യജീവിതം ഒരു വലിയ അനിശ്ചിതത്തിൻ്റെ നടുവിലാണെന്ന് പറയേണ്ടി വരും. പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്ന വിദ്യാലയങ്ങൾ, ആരാധനാലയങ്ങൾ, വിനോദസഞ്ചാര മേഖലകൾ, അതുപോലെ ഭാഗികമായി മാത്രം പ്രവർത്തിക്കുന്ന ആശുപത്രികൾ, ബസ് സ്റ്റാൻഡുകൾ, റെയിൽവേ സ്റ്റേഷനുകൾ, വിമാനത്താവളങ്ങൾ, സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ, ഇതെല്ലാം ഇന്ന് നാം നേരിടുന്ന അനിശ്ചിതങ്ങൾക്കുള്ള നല്ല ഉദാഹരണങ്ങളാണ്. COVID-19 എന്ന മഹാമാരി നമ്മുടെ സാമൂഹിക, സാമ്പത്തിക, ആരോഗ്യ മേഖലകളെ സമാനതകളില്ലാത്ത വിധം ബാധിച്ചിട്ടുണ്ട്. ഇതിനോടകം ഏകദേശം 14 ലക്ഷത്തിലധികം മനുഷ്യർ മരണപ്പെട്ടു. കോടിക്കണക്കിന് ആളുകൾക്ക് ജോലിയും വരുമാനവും പൂർണ്ണമായും നഷ്ടമായി. ജീവിതവും ജീവനും പ്രതിസന്ധിയിലായ നിരവധി മനുഷ്യർ ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് അനിശ്ചിതങ്ങൾക്കിടയിൽ സുനിശ്ചിതങ്ങൾ തേടിയുള്ള ഒരു യാത്രയാണ് ഈ ലക്കം നല്ല വർത്തമാനം. അധ്യാപകനും പ്രഭാഷകനുമായിട്ടുള്ള ശ്രീ മാത്യു സാർ നമ്മോട് പ്രതികരിക്കുന്നു. സ്വാഗതം സാർ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് ഒരാൾ മാത്രമേ ലോകത്തിൽ പറഞ്ഞിട്ടുള്ളൂ. അത് മറ്റാരുമല്ല, കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിൻ്റെ ഈ ആഹ്വാനം ഈ വർത്തമാനകാലത്തിൽ ഇന്നത്തെ പ്രസക്തി അത്ര മാത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ മാത്രമേ ശരിക്കും ഈ അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവർ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് പറഞ്ഞുള്ളൂ. അത് ആശ്വാസം വളരെ റിലവൻ്റ് ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ പാൻഡമിക് സിറ്റുവേഷൻ, നമ്മളുടെ ഇപ്പോഴത്തെ COVID-19, ഇത് കൊടുക്കുന്നത് വലിയൊരു അനിശ്ചിതത്വമാണ്. പക്ഷേ ഈ അനിശ്ചിതത്വം ഇതുകൊണ്ട് മാത്രമല്ല, ശരിക്കും അനിശ്ചിതത്വം എല്ലാ മേഖലകളിലും ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ബാധിച്ചിട്ടുണ്ട്. ഇത് എല്ലാ മേഖലകളിലും മനുഷ്യൻ്റെ ഒരളവ് വരെ മുന്നോട്ട് നോക്കിയിട്ട് എന്താണെന്ന് തിരിച്ചറിയാൻ വയ്യാത്ത ഒരു സ്ഥിതിയും, പിന്നെ പരിശ്രമിച്ചാലും അതിനൊരു ഫലമില്ലാത്ത ഒരു നിലയിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ നമുക്കിപ്പോഴെ കാണാനായിട്ട് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അനിശ്ചിതത്വങ്ങളുടെ ഒരു പ്രതിഫലനമാണ് സത്യത്തിൽ ഈ പാൻഡമിക് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് അതിനു മുമ്പും അനിശ്ചിതത്വം ഇല്ലെന്നല്ല, അനിശ്ചിതത്വം നിശ്ചയമായിട്ടുമുണ്ട്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറയുന്നത്, എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ ആ ആശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് നിലനിൽക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് മനുഷ്യൻ വളരെ സ്വസ്ഥനായിരിക്കണമെന്നും അവൻ വിശ്രമം പൂർണ്ണമായുള്ളവനും സുനിശ്ചിതമായ ദൈവകൃപയെക്കുറിച്ച് ബോധ്യമുള്ളവനായിരിക്കണമെന്നുമാണ് ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ തന്നെ ഉദ്ദേശം. മനുഷ്യനെ സൃഷ്ടിക്കുന്നത് നമ്മൾ വചനത്തിൽ, ബൈബിളിൽ വായിക്കുന്ന അനുസരിച്ചിട്ട് 6-ാമത്തെ ദിവസമാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. പക്ഷേ ഈ 6 ദിവസം കൊണ്ട് മനുഷ്യന് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിട്ട് മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ നെക്സ്റ്റ് ഡേ, അതായത് 7th ഡേ എന്ന് പറയുന്നത് വിശ്രമ ദിവസമാണ്. അവൻ വളരെ വിശ്രമത്തോടുകൂടി, അല്ലെങ്കിൽ ആശ്വാസത്തോടുകൂടി ഈ ഭൂമിയിലായിരിക്കണമെന്ന് ആഗ്രഹിച്ചത് കൊണ്ടാണ് മനുഷ്യന് വേണ്ടതെല്ലാം ക്രമീകരിച്ച ശേഷം അവനോട് 1-ാം ദിവസം തന്നെ അവനെ വിശ്രമത്തിലേക്ക് നയിക്കുകയാണ് സൃഷ്ടിപ്പിൽ നമ്മൾ കാണുന്നതായ കാര്യം. എന്നാൽ പാപം ചെയ്ത മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, പാപം ചെയ്ത നിമിഷം തന്നെ മനുഷ്യൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. അവൻ ഭയക്കാൻ തുടങ്ങി, അന്യോന്യം ചെളിവാരി എറിയാൻ തുടങ്ങി, അല്ലെങ്കിൽ അവൻ ഒളിച്ചിരിക്കാൻ തുടങ്ങി. പാപം ചെയ്തത്, അല്ലെങ്കിൽ പാപത്തിൽ വീണ മനുഷ്യൻ്റെ സ്വസ്ഥത നഷ്ടപ്പെടുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയും. അപ്പോൾ അവൻ സ്വയകേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്ക് പോകാനിടയായി. അവിടെയാണ് അവൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ട. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഈ അനിശ്ചിതത്വവും സ്വസ്ഥതയില്ലായ്മയും ഏതാണ്ട് ഒരുപോലെ പോയി എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് മനുഷ്യൻ, അങ്ങനെ ഏത് മനുഷ്യനാണോ തൻ്റെ അനുസരണക്കേടുകൊണ്ട്, അല്ലെങ്കിൽ പാപപ്രവൃത്തി കൊണ്ട് അവൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടത്, ആ മനുഷ്യനെ കർത്താവായ യേശു ക്രിസ്തു ദൈവമായി വന്ന് വിളിക്കുകയാണ്. മതി, നീ അധ്വാനിച്ചത് മതി, നീ ഭാരം ചുമന്നത്, നിന്റെ മുഖത്തോടുകൂടി, മുഖത്തെ വേർപ്പോടുകൂടി അപ്പം തിന്നത് മതി, വരൂ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. ഈ അനിശ്ചിതമായ ലോകത്ത് അനിശ്ചിതങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനോട് പറയുകയാണ്, സുനിശ്ചിതമായ ഒരു വിശ്രാമസ്ഥലം ഞാൻ നിനക്ക് തരാമെന്ന് പറയുന്നത് റിലവൻ്റാണ്. അതായത് ഇന്ന് മനുഷ്യൻ ആർക്കും സ്വസ്ഥത ഇല്ലാതെയോ, അല്ലെങ്കിൽ പരിശ്രമിച്ചത് കൊണ്ട് തന്നെ അവൻ്റെ സ്വസ്ഥത കിട്ടുന്നതായിട്ട് കണക്കാക്കുന്നത്, കാരണം ഒന്നിനും ഒരു നിശ്ചയമില്ല. നമ്മൾ ഈ പാൻഡമിക് സിറ്റുവേഷൻ പറഞ്ഞതുപോലെ തന്നെ ഒന്നിനും നിശ്ചയമില്ല. കാരണം ഒരു ജനിച്ച മനുഷ്യൻ എന്താകും, നാളെ എന്താകും എന്ന് നമുക്കറിയില്ല. കാലാവസ്ഥ അനുരോചനീയമാണ്.
അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഭാവിയെക്കുറിച്ചുള്ള എക്കണോമിക് അല്ലെങ്കിൽ നമ്മളെ സാമ്പത്തികമായിക്കൊള്ളട്ടെ, സാമൂഹികമായ സംസ്കാരത്തിൻ്റെതായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വളർച്ചയുടെ പടവുകൾ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും സത്യത്തിൽ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ആ അനിശ്ചിതത്വത്തിൻ്റെ ഒരു വിധത്തിൽ പറഞ്ഞാൽ ജീവിതത്തിന് അനിശ്ചിതത്വത്തിന് ഒരു രസം കൂടുണ്ട്. കാരണം എല്ലാം നിശ്ചയമായ ജീവിതം എന്ന് പറയുന്നത് സത്യത്തിൽ അതൊരു ഒരിക്കലും അതിനൊരു രസമുള്ള ജീവിതമല്ല, ആസ്വാദ്യകരമല്ല. പക്ഷേ ഈ തികച്ചും അനിശ്ചിതമായ ഒരു ലോകത്ത് ജീവിക്കുക എന്ന് പറയുന്നതും ഒരു ഇരുട്ടിൽ തപ്പി തടയുന്ന ഒരു മനുഷ്യനെ പോലെ. അതുകൊണ്ട് തന്നെ സുനിശ്ചിതമായ ഒരു കാര്യത്തിലേക്കുള്ള നമ്മുടെ യാത്ര, അല്ലെങ്കിൽ ഈ ആശ്വാസത്തിലേക്കുള്ള ഒരു യാത്ര, ദൈവകേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിലേക്കുള്ള ഒരു മടങ്ങിവരവ് മനുഷ്യന് എന്തുകൊണ്ടും ആവശ്യമാണെന്നുള്ളതാണ് ഈ വിളിയുടെ തന്നെ ഉദ്ദേശം. കേവലം ഒരു ആശ്വാസം തരിക എന്നുള്ളതല്ല കേട്ടോ. ശരിക്കും യേശു കർത്താവ് വന്നേച്ച് പറഞ്ഞത് എൻ്റെ മുഖമേറ്റ് എന്നോടുകൂടെ പഠിക്കുക എന്ന് വെച്ചാൽ ഒരു പെർമനൻ്റായിട്ട് അല്ലെങ്കിൽ ഒരു എറ്റേണലായ ഒരു കമനൻ്റിലേക്ക്, ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കാമോ എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. കേവലം ആശ്വാസപ്രദനായ ഒരു യേശു കർത്താവ് ഇവിടെ വരുന്നു, ആശ്വാസം മാത്രം തന്നുകൊണ്ടിരിക്കുന്നു, പിന്നെയും നമ്മൾ പ്രയാസത്തിലേക്ക് പോകുന്നു, പിന്നെയും വന്ന് ആശ്വാസം പ്രാപിക്കുന്നു എന്ന് പറയുന്ന ഒരു മതപരമായ ആചാരാനുഷ്ഠാനങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഒരു ക്ഷണമല്ല കർത്താവ് ചെയ്തത്. കർത്താവ് പറയുന്നത് എന്തിനാണ് ഇങ്ങനെ പോയി വന്ന് നിൽക്കുന്നത്, എൻ്റെ മുഖമേറ്റ് എന്നോടുകൂടെ പഠിച്ചുകൂടെ. പഠിക്കുക എന്ന് പറയുന്നത് കേവലം ഒരു പഠനം മാത്രമല്ല, എൻ്റെ കൂടെ ജീവിച്ചുകൂടെ, ഒരു പെർമനൻ്റായ ഒരു ഉടമ്പടിയിൽ ദൈവത്തോടുകൂടെ നമുക്കൊരു മടങ്ങിവരവുണ്ടായാൽ തികച്ചും നമുക്ക് പല നിശ്ചയങ്ങളിലും നമ്മുടെ ജീവിതങ്ങളിൽ എത്തും, അല്ലെ, സുനിശ്ചിതത്വത്തിലേക്കുള്ള നമ്മുടെ യാത്രയാകാൻ പറ്റും. അതുപോലെ അവൻ്റെ ആശ്വാസം, നിത്യമായ ആശ്വാസത്തിലേക്ക് അവൻ നീങ്ങാനും കഴിയുമെന്നുള്ളതാണ് ഈ വിളിയുടെ തന്നെ ഉദ്ദേശം. അത് ഇന്നും റിലവൻ്റ് ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അനുഭവിക്കാനും പറ്റുന്നത്. സാറ് പറഞ്ഞു അനിശ്ചിതങ്ങൾ നിറഞ്ഞ ഒരു ലോകത്തിലാണ് നാമെന്ന്. ഈ അനിശ്ചിതങ്ങൾ നിറഞ്ഞ ലോകത്തിൽ സുനിശ്ചിതമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? നിശ്ചയമായിട്ടും ഞാൻ പറഞ്ഞു വന്നതും അതാണ്. അതായത് അനിശ്ചിതങ്ങൾ മനുഷ്യന് എപ്പോഴും ഒരു ഇൻസെക്യൂരിറ്റി കൊടുക്കുന്നു, അരക്ഷിതമായ ഒരു ബോധ്യമാണ് കൊടുക്കുന്നതെങ്കിൽ സുനിശ്ചിതമായത് ദൈവകേന്ദ്രീയതമായ ഒരു ജീവിതമാണ്. ദൈവത്തിൻകലല്ലാതെ അവനൊരു നിശ്ചയം ഉണ്ടാകുന്നില്ല. ഇപ്പം നമ്മൾ വിശ്വാസം എന്നുള്ള കാര്യം തന്നെ എടുക്കുക, ദൈവത്തിലുള്ള വിശ്വാസം. അതെ, ദൈവത്തിലെ വിശ്വാസം എന്ന് പറയുന്നത് തന്നെ ആശിക്കുന്ന കാര്യങ്ങളുടെ ഒരു ഒരു നിശ്ചയം, അല്ലെങ്കിൽ വരുവാനുള്ള, അല്ലെങ്കിൽ ഞാൻ കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം എന്നാണ് വിശ്വാസത്തിൻ്റെ തന്നെ ഒരു കാര്യം ബൈബിൾ പറയുന്നത്. അതെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ എനിക്ക് നല്ലൊരു ഉറപ്പ് കിട്ടുന്നതാണ്. അതായത് പലപ്പോഴും എനിക്ക് കാണാത്ത കാര്യങ്ങളെ കണ്ടിട്ട് അതിൽ വിശ്വസിക്കാൻ തക്കവണ്ണമാണ് ദൈവത്തിൻ്റെ തന്നെ അസ്തിത്വം എന്ന് നമ്മൾ പറയുന്നത് തന്നെ. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലെങ്കിലും ആ ദൈവത്തോടുള്ള വിശ്വാസം തന്നെ ആ നിലയിലാണ് നമ്മുടെ ജീവിതത്തിൽ അത് പ്രതികരിക്കുന്നത്. അപ്പോൾ നിശ്ചയമായ ഒരു ദൈവ സാന്നിധ്യം ഒരു മനുഷ്യനുണ്ടാകുന്നു, നിശ്ചയമായ ഒരു ദൈവിക ബന്ധം ഒരു മനുഷ്യനുണ്ടാകുന്നു. അത് അവൻ്റെ ജീവിതത്തെ വളരെ സുനിശ്ചിതമായ മേഖലയിലേക്ക് കൊണ്ടുപോകാനിടയാകും. ഇതാണ് ശരിക്കും വിശ്വാസം, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു മനുഷ്യന് ലഭിക്കേണ്ടത്. അത് മതപരമായ ഒരു ആചാരത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഏതെങ്കിലും ഒരു ജാതി മതത്തിൽ ജനിക്കുന്നത് കൊണ്ട് ലഭിക്കുന്ന മതപരമായ ഒരു ചിന്താഗതിയെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. വ്യക്തിപരമായ ഒരു അനുഭവം, അല്ലെങ്കിൽ വ്യക്തിപരമായ ഒരു ഉറപ്പ് ഒരു മനുഷ്യനുണ്ടാകുമ്പോൾ അവന് ആ ദൈവം എന്നുള്ളത് ഒരു സങ്കല്പമല്ല അവന്. പിന്നെ അങ്ങനെ ഒരു ഉറപ്പിന്മേൽ ഈ എല്ലാ അനിശ്ചിതത്വങ്ങളെയും സുനിശ്ചിതമാക്കി എടുക്കാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവം ഒരു യാഥാർത്ഥ്യമായി മാറുന്നു, അല്ലെങ്കിൽ മറ്റെല്ലാ യാഥാർത്ഥ്യങ്ങളെക്കാളും വലിയൊരു യാഥാർത്ഥ്യം. ബൈബിൾ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ സൃഷ്ടിയിൽ നമ്മുടെ കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെയല്ല ഈ സൃഷ്ടിക്ക് നിദാനം എന്ന് വരുമാറ് ദൈവത്തിൻ്റെ വായിലെ വചനത്താൽ ഇതെല്ലാം ഉളവായി, അല്ലെങ്കിൽ ദൈവം കൽപ്പിച്ചു അവ സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ കൽപ്പിച്ചു സൃഷ്ടിക്കപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു വിഭാവന ഇതിനകത്തുണ്ട്. ഈ സൃഷ്ടിയുടെ പിന്നിൽ ചരിക്കുന്ന ദൈവകരത്തെ കാണാൻ തക്കവണ്ണം അവൻ്റെ കണ്ണ് തുറക്കുകയാണ്. അപ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കാണുന്ന ഈ കാര്യങ്ങളൊക്കെ അയാഥാർത്ഥ്യങ്ങളാകുകയും എന്നാൽ ഇന്ന് നമ്മൾ കാണാൻ കഴിയത്തില്ലാത്ത ചില കാര്യങ്ങൾ അവനെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമാകുകയും ചെയ്യുമ്പോഴാണ് ഈ സുനിശ്ചിതത്വത്തിലേക്കുള്ള അവൻ്റെ പ്രയാണം, അല്ലെങ്കിൽ അനിശ്ചിതത്വത്തിൽ നിന്ന് സുനിശ്ചിതത്വത്തിലേക്കുള്ള ഒരു പ്രയാണം അവൻ്റെ ഉണ്ടാകുക. മനുഷ്യൻ്റെ ജീവിതത്തെ തന്നെ എടുത്തു നോക്കൂ, എന്താ നിശ്ചയമായിട്ടുള്ളത്? ജനിച്ചൊരാളെ സംബന്ധിച്ചിടത്തോളം സുനിശ്ചിതമായ ഒരു കാര്യമേ ഉള്ളൂ, മരിക്കും എന്നുള്ളത്, മരണമാണ്. അപ്പോൾ ജനിച്ച വ്യക്തി സമ്പന്നനാകുമോ, വിദ്യാസമ്പന്നനാകുമോ, ആള് ഭയങ്കര സുന്ദരനാകുമോ, ശക്തനാകുമോ, അല്ലെങ്കിൽ അതൊന്നും നമുക്ക് നിശ്ചയമില്ലാത്ത കാര്യമായിരിക്കും. ഒരു കാര്യം അറിയാം, ജനിച്ച വ്യക്തികൾ ആരായിരുന്നാലും മരിക്കും. അപ്പം മരണം സുനിശ്ചിതമായതുപോലെയാണ് ശരിക്കും മരണത്തിൻ്റെ പിന്നിലുള്ള ആ സത്യവും അവന് സുനിശ്ചിതമായി തീരുന്നതാണ് ദൈവബന്ധത്തിൽ അവനുണ്ടാകുന്നത്. അപ്പോൾ മരണം സുനിശ്ചിതമായിരിക്കുന്നത് പോലെ മരണത്തിനപ്പുറമുള്ള ജീവിതവും സുനിശ്ചിതമാകുന്നതാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ അവന് ലഭിക്കുന്നത്.
ഇന്ന് നാം നേരിടുന്ന ഈ അനിശ്ചിതങ്ങളെ എങ്ങനെ നമുക്ക് അതിജീവിക്കാനാകും, അതുപോലെ ഈ സുനിശ്ചിതങ്ങളെ യാഥാർത്ഥ്യത്തെ നമുക്ക് എങ്ങനെ കണ്ടെത്താൻ സ്വന്തമാക്കാം? ഈ നമ്മളിപ്പോൾ ഇപ്പോൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പാൻഡമിക് സിറ്റുവേഷൻ, ഫോർ എക്സാമ്പിൾ, നമ്മുടെ ജീവിതത്തെ മുഴുവനും ഇങ്ങനെ ഒന്ന് സ്റ്റാൻഡ് സ്റ്റില്ലാക്കിയതുപോലെയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ. കാരണം 1 ഇയർ ഒക്കെ ആകുന്നു ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ഒക്കെ കോളേജിൽ പോയിട്ട്. തീർച്ചയായും കഴിഞ്ഞ വർഷം കയറിയ ഒരു കുട്ടി ശരിക്കും കോളേജ് കണ്ടിട്ടില്ല. അപ്പം മുഴുവൻ ഓൺലൈനാണ്. ഈ കുട്ടികളോട് സംസാരിക്കുമ്പോഴും അവരും പോലും അടുത്തു പോയി. ഇതെന്ത് മാറും എന്നുള്ളതിനെ കുറിച്ച് ആർക്കും ഒരു ഇതാണ് ശരിക്കും ഒരു ടിപ്പിക്കൽ അനിശ്ചിതത്വത്തിൻ്റെ ഒരു എക്സാമ്പിൾ. തീർച്ചയായിട്ടും ഫ്ലൈറ്റ് എന്ന് റീഇൻസ്റ്റേറ്റഡ് ആകും, അല്ലെങ്കിൽ ബഹിരാകാശ യാത്രികർക്കെന്ന് ബഹിരാകാശത്ത് പോകാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിശ്ചയമെന്ന് വിചാരിച്ചിരുന്നതൊക്കെ ഇന്ന് അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പം ഈ നമ്മൾക്ക് ഇന്നും ഇപ്പം ഇതെന്നു ഒരു പിടിയുമില്ലാത്തതാണ്. സത്യത്തിൽ മനുഷ്യൻ ഇതിൽ നിന്ന് അവനൊരു സുനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങണമെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം അവന് സ്ഥാപിച്ചെടുക്കുക എന്നുള്ളതാണ്. കാരണം എൻ്റെ ബുദ്ധിക്ക് എത്താത്ത വൻകാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിനൊരു തീരുമാനമുണ്ട്. അപ്പോൾ എൻ്റെ സ്വയകേന്ദ്രീകൃതമായ, മനുഷ്യകേന്ദ്രീകൃതമായ നമ്മുടെ ജീവിത രീതിയിൽ നിന്ന് ദൈവകേന്ദ്രീകൃതമായ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രാജ്യത്വത്തിലേക്ക് നമുക്കൊരു മാറ്റം വരുമ്പോൾ, നിശ്ചയമായിട്ടും ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പോലും ദൈവം യഥാവാനായി പ്രവർത്തിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞൊരു യേശു കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പ്രവർത്തിക്കുന്ന എൻ്റെ പിതാവും പ്രവർത്തിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ആർക്കും പ്രവർത്തിക്കാത്തൊരു സമയം വരുന്നുണ്ടെന്ന് ബൈബിളിലൊരു രേഖപ്പെടുത്തലുണ്ട്. അപ്പം ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്തപ്പോൾ പോലും പ്രവർത്തിക്കുന്നവനായ സർവശക്തനായ ഒരു ദൈവമുണ്ട്. ഈ ദൈവത്തോട് ബന്ധപ്പെടുന്ന സമയത്ത് ഏത് കർമ്മോത്സുകരായിരിക്കുന്ന വ്യക്തികളുടെയും കർമ്മോത്സുകത മുഴുവൻ നിന്ന് പോയാലും ദൈവത്തോടുകൂടെ ചെന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരവസ്ഥ, അവൻ്റെ സുനിശ്ചിതമായ ഒരവസ്ഥയിലേക്ക് അവനെ മാറ്റും. അല്ലെങ്കിൽ ഒരു ആത്മീയത, ഒരു യഥാർത്ഥ ആത്മീയത അവനെ സുനിശ്ചിതമായ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകും. നേരത്തെ പറഞ്ഞല്ലോ, മരണമാണ് ഈ മനുഷ്യ ജീവിച്ചിരിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സുനിശ്ചിതമായ ഒരു കാര്യമെങ്കിൽ, മരണത്തിനപ്പുറത്തുള്ള ഒരു ജീവിതത്തെയാണ് സത്യത്തിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വാഗ്ദത്തം ചെയ്യുന്നത്. അതിനർത്ഥം ഇവിടെ ജീവൻ ഇല്ലെന്നൊന്നുമല്ല, ഇവിടെ ശരീരത്തോടുകൂടി ജീവിക്കുകയും യേശു ക്രിസ്തുവിനെ തന്നെ ഉദാഹരണം എടുത്താൽ, യേശു കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി ഇറങ്ങി വന്ന് നമ്മെപ്പോലെ തന്നെ ഈ ഭൂമിയിൽ ഈ മണ്ണിൽ ചവിട്ടി നടക്കുകയും, നാം കുടിക്കുന്ന വെള്ളം, അല്ലെങ്കിൽ നാം കഴിക്കുന്ന ഭക്ഷണം, നാം വലിക്കുന്ന ശ്വാസം, ഈ നമ്മളെപ്പോലെ തന്നെ അനിശ്ചിതങ്ങളുടെ നടുവിലേക്ക് വന്ന് നമ്മിലൊരുവനെ പോലെ ജീവിക്കുകയും, എന്നാൽ മരണം ഒരു പാപവും ചെയ്യാതെ മരിക്കുകയാണ് ചെയ്തത്. തൻ്റെ കോടതിയിൽ മനുഷ്യമായി ചിന്തിച്ചാൽ പോലും, കോടതിയിലുള്ള വിചാരണ സമയത്ത് പോലും അദ്ദേഹം പാപിയല്ല, അല്ലെങ്കിൽ കുറ്റവാളിയല്ലെന്ന് ജഡ്ജി തന്നെ പറയുകയാണ്. അതെ. എന്നിട്ട് ക്രൂശിലേക്ക് കൊടുക്കുകയും, ക്രൂശിൽ തറയ്ക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് അടിക്കുകയും, അടിച്ചു മുറിവേൽപ്പിക്കുകയും, എല്ലാ രീതിയിലും ടോർച്ചർ ചെയ്യുക, എന്നുവെച്ചാൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടുന്നു എന്നുള്ളതല്ല, കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മരണം വരിക്കുകയാണ്. അതായത് ഒരു നമ്മൾ പറയുന്ന അനീതിയിൽ അല്ലെങ്കിൽ ന്യായം കിട്ടാതെ ഒരാൾ മരിക്കുകയും, എന്നാൽ മരണം അദ്ദേഹത്തെ പിടിച്ചു വെക്കാതെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തതിൽ കൂടെയാണ് മനുഷ്യൻ്റെ അനിശ്ചിതത്വങ്ങൾക്കെല്ലാം ഒരു മറുപടി ലഭിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവാണ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ലോകമെമ്പാടും പോയിട്ട്, അതൊരു മതമുണ്ടാക്കാനല്ല പറഞ്ഞത്, സകല ജാതികളെയും എൻ്റെ ശിഷ്യരാക്കുക. ഏതെങ്കിലും ജാതിയിൽ, മതത്തിൽ, അല്ലെങ്കിൽ സകലരും, അധ്വാനിക്കുന്നവർ, ഭാരം ചുമക്കുന്നവർ, ആ കൂട്ടത്തിൽ വരുന്ന എല്ലാവരും ഈ ഒരു ശിഷ്യത്വത്തിലേക്ക്, അതായത് മരണത്തിനപ്പുറത്തുള്ള സുനിശ്ചിതമായ ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു ആഹ്വാനം തന്ന കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ വേറെ ആർക്കെങ്കിലും ഒരു സുനിശ്ചിതമായ കാര്യം പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. ഇത് മതപരമായ ഒരു രീതിയിലെടുക്കാതെ ശരിയായ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാൻ കഴിഞ്ഞാൽ, യേശു കർത്താവ് പറഞ്ഞൊരു പ്രധാന വാക്കുണ്ട്, നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അനിശ്ചിതത്വത്തിൽ നിന്നും സുനിശ്ചിതമായ കാര്യത്തിലേക്കുള്ള നിങ്ങളുടെ ഒരു പ്രയാണമായി മാറുകയാണ്. ഇതൊരു അനുഭവേദ്യമായ കാര്യമാണ്. യേശുവിനെ ഞാൻ എൻ്റെ കർത്താവായി സ്വീകരിക്കുമ്പോൾ, അല്ലെങ്കിൽ യേശു കർത്താവുമായിട്ട് ഞാനൊരു എറ്റേണൽ കവനൻറ്റിൽ ഏർപ്പെടുകയോ ഉടമ്പടി ബന്ധത്തിൽ പ്രവേശിക്കുകയോ ചെയ്യുമ്പോൾ, മരണത്തിന് പോലും പിരിക്കാൻ കഴിയത്തില്ലാത്തൊരു റിലേഷൻഷിപ്പിലേക്ക് നീങ്ങുകയാണ്. ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഒരു ഉടമ്പടി പ്രവേശിക്കുന്ന സമയത്ത് അവർ മരണം വരെയാണ് ആ ഉടമ്പടിയിൽ നിലനിൽക്കുന്നതെങ്കിൽ, ഇതങ്ങനെയല്ല. ഇത് മരണത്തിൽ പോലും, മരണനിഴൽ താഴ്വരയിൽ കൂടെ പോകുമ്പോഴും ആ സാന്നിധ്യം വിടാതെ എന്നോടൊപ്പമുള്ള ആ ഒരു ബന്ധം നിത്യമായി തുടരാനായിട്ടാണ് മനുഷ്യനെ ദൈവം വിളിക്കുന്നത്. ഇതാണ് ആ തന്നോട് ചേർന്ന് എൻ്റെ നുഖമേറ്റ് എന്നോടുകൂടെ പഠിക്കുക, അല്ലെങ്കിൽ എന്നോടുകൂടെ ജീവിക്കുക എന്ന് പറഞ്ഞതിൽ കൂടെ പോലുമുള്ള
കർത്താവിൻ്റെ ആഹ്വാനത്തിൻ്റെ ലക്ഷ്യം തന്നെ. അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ സുനിശ്ചിതമായ ഒരു ജീവിത രീതിയിലേക്ക് നീങ്ങാൻ കഴിയുള്ളൂ എന്നതൊരു സത്യമായ കാര്യം തന്നെയാണ്. ഇന്നത്തെ സംവാദം പ്രേക്ഷകർക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞങ്ങൾ കരുതുകയാണ്. അനിശ്ചിതങ്ങൾ ആസ്വദിക്കുവാനും അനിശ്ചിതങ്ങളിൽ സുനിശ്ചിതം കണ്ടെത്തുവാനും നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇന്ന് നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രതിസന്ധികളും ദൈവത്തെങ്കിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുവാനുള്ള ചലകങ്ങളാണെന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ആത്മീയത നിങ്ങൾ ആസ്വദിക്കുവാൻ തുടങ്ങുകയായി. കർത്താവായ യേശു ക്രിസ്തുവിന് നിങ്ങളെല്ലാ പ്രശ്നങ്ങളെയും പരിഹരിക്കുവാൻ കഴിയും. നിങ്ങൾക്ക് ശാശ്വതമായ സമാധാനവും ആശ്വാസവും നൽകുവാനും കഴിയും.